46-ാം സങ്കീർത്തനം നാം ധ്യാനിച്ചു വന്നപ്പോൾ ദൈവത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത നമുക്ക് കിട്ടി 56:8. അതുകൊണ്ട് തന്നെ നാം ദൈവത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. നമുക്ക് വീണ്ടും ഒരു പുസ്തകം കൂടെ കാണാൻ പോവാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10:20 ഒരു പുസ്തകം കാണുന്നു. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിൽ അല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിക്കും. വീണ്ടും വെളിപ്പാട് പുസ്തകം 21:15 ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവപുസ്തകത്തെ നമുക്ക് പരിചയപ്പെടാനുള്ള സമയമാണ് ഇന്നത്തെ ധ്യാനത്തിൽ നമുക്കുള്ളത്. രണ്ട് വാക്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നു. ഒന്ന്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ സഞ്ചരിച്ചപ്പോൾ തൻ്റെ ശിഷ്യന്മാർ സുവിശേഷം അറിയിക്കാൻ പോയ സ്ഥലങ്ങളിൽ അത്ഭുതങ്ങൾ നടന്നു, ഭൂതങ്ങൾ വിട്ടുപോയി, അങ്ങനെ ഭൂതശാന്തി ഉണ്ടായ സന്ദർഭത്തിൽ, രോഗശാന്തി ഉണ്ടായ സന്ദർഭത്തിൽ ശിഷ്യന്മാർ ആഹ്ലാദപരിതരായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നു. മടങ്ങി വന്നിട്ട് അവർ പറയുകയാണ്, കർത്താവേ, ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. മെഡിക്കൽ സയൻസിനെ ചികിത്സിക്കാൻ കഴിയാത്ത ഈ മാരകബാധയിൽ നിന്ന് സുവിശേഷ പ്രസംഗത്താൽ രൂപാന്തരവും വിടുതലും കിട്ടിയ ജനങ്ങളെ കണ്ടപ്പോൾ ആഹ്ലാദഭരിതരായി ശിഷ്യന്മാർ കർത്താവിനോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ കർത്താവ് പറയുന്ന മറുപടി നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. വേദപുസ്തകത്തിൽ നല്ല പരിചയം ഇല്ലാത്ത ആൾക്കാരും ഇത് കേൾക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളിത് കേൾക്കണം. ഞാൻ വായിക്കാം. 70 ശിഷ്യന്മാർ സന്തോഷത്തോടെ മടങ്ങി വന്നു, കർത്താവെ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കും. കർത്താവ് പറയുന്നത് എന്താ? ഇപ്പോൾ നിങ്ങൾ ഈ ആഹ്ലാദഭരിതരായിരിക്കുന്ന വിഷയം നല്ലതാണെങ്കിലും അതിനേക്കാൾ ആഹ്ലാദിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതെന്താ? നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയെന്നുള്ളതാണ്. അത് ഇവരറിഞ്ഞിട്ടില്ല, അഥവാ ഇവർക്ക് അതിൻ്റെ സന്തോഷം കിട്ടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ സീരിയസ്നെസ് നമുക്ക് അറിഞ്ഞുകൂടി. ഇതെല്ലാം നമ്മുടെയൊക്കെ പ്രശ്നങ്ങളാണ്. നമ്മൾ ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടാലേ നമുക്ക് സന്തോഷം വരത്തുള്ളൂ. യേശു ക്രിസ്തു ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നു, എനിക്കും സന്തോഷമാണ്. എന്നാൽ അതിനെല്ലാം അപ്പുറത്ത് നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്നതിൻ്റെ ആഴവും അർത്ഥവും നാം അറിയണം. അതറിയണമെങ്കിൽ വെളിപ്പാട് പുസ്തകം വായിക്കണം. മുമ്പേ വായിച്ചു, അന്ത്യന്യായവിധിയിൽ അഗ്നി തടാകത്തിലേക്ക് വലിച്ചെറിയാതിരിക്കണമെങ്കിൽ അതിനൊരൊറ്റ കാരണമേ കാണുന്നുള്ളൂ. ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള ആരെയും തീപ്പൊയ്യയിലേക്ക് വിടുകയില്ല. എത്ര മനോഹരമായ വാക്യമാണ്! ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെയാണ് തീപ്പൊയ്യയിൽ തള്ളുന്നത്. വെളിപ്പാട് പുസ്തകം 20:15 ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യയിൽ തള്ളിയിടും. സ്വർഗത്തിലെ മറ്റൊരു പുസ്തകമാണ് ജീവ പുസ്തകം. നിങ്ങളുടെ പേര് ആ പുസ്തകത്തിലുണ്ടോ? നിങ്ങളുടെ പേര് ഭൂമിയിൽ ആദ്യമായിട്ട് എഴുതിയത് ഏത് പുസ്തകത്തിലാണ്?
നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ബുക്കിലായിരിക്കും. അത് കഴിഞ്ഞ് പഞ്ചായത്തിൽ എഴുതും. അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട അനേക രേഖകളിൽ നിങ്ങളുടെ പേര് വരും. ശരിയാണല്ലോ. പക്ഷെ സ്വർഗത്തിലെപ്പോഴാണ് വരുന്നത്? ലളിതമായിട്ട് പറയാം, വീണ്ടും ജനിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലെ എല്ലാറ്റിനേക്കാളും സന്തോഷിക്കേണ്ടത് സ്വർഗത്തിലെ പുസ്തകത്തിൽ എൻ്റെ പേരുണ്ട് എന്നതിലാണ്. ആ ഒരു തിരിച്ചറിയലേക്ക് പോരട്ടെ. രോഗങ്ങളോ ദുഃഖങ്ങളോ സാമ്പത്തിക കഷ്ടങ്ങളോ നിരാശപ്പെടുത്തുന്ന സംഭവങ്ങളോ ഒക്കെ വന്നാലും നമ്മുടെ പേര് സ്വർഗത്തിലുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. കാരണം നിത്യ നാശത്തിൽ വിടുതൽ തരുന്നത് ഈ ഒരു ഒറ്റ പുസ്തകത്തിലെ പേരാണ്. ഈ ഒരു തിരിച്ചറിവോടെ നമ്മുടെ ജീവിതം നയിക്കാം. കർത്താവ് നമ്മെ സഹായിക്കും. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.